ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ പഠിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടിപ്പ് വെച്ചിട്ട് വേണം ഓർത്തിരിക്കാൻ. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫിസിക്സിലെ മിറർ ഫോർമുലയും ലെൻസ് ഫോർമുലയും അല്ലേ. അപ്പോൾ മിറർ ഫോർമുല എന്താണ്? 1/v + 1/u = 1/f എന്നാണ്. അതേസമയം ലെൻസ് ഫോർമുല എന്താണ്? 1/v - 1/u = 1/f എന്നാണ്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ എവിടെയാണ് വരുന്നത്? സൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതെങ്ങനെ മാറ്റും? നമ്മുടെ ലെൻസ് ഫോർമുല, ലെൻസ് ഫോർമുലയിലെ എല്ലിൻ്റെ ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് അല്ലേ. സോ ലെൻസ് ഫോർമുലയിൽ മൈനസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഓർത്ത് നമുക്ക് കൺഫ്യൂഷൻ മാറ്റാം. ഇനി നമ്മൾ മാഗ്നിഫിക്കേഷൻ നോക്കുവാണെങ്കിലോ, മിറർ ഫോർമുലയിൽ എന്തായാലും പ്ലസ് ആയിരിക്കും വരുന്നത്. ലെൻസ് ഫോർമുലയിൽ മൈനസ് ആകുമ്പോൾ മിറർ ഫോർമുലയിൽ എന്തായാലും പ്ലസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ്റെ സൈൻ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ലെൻസ് ഫോർമുലയിൽ മൈനസ് ആണ് വരുന്നത്. സോ മാഗ്നിഫിക്കേഷൻ്റെ സൈൻ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് പ്ലസ് ആയിരിക്കും. നമുക്ക് അങ്ങനെ ഓർത്ത് വെച്ച് നമ്മുടെ കൺഫ്യൂഷൻ മാറ്റാം.